So guys, welcome back to അപ്പോ നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം തൊപ്പിനെയാണ് ഗൈസ്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഒരു അല്ല ഇനോഗ്രേഷന് വേണ്ടി തൊപ്പിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് അന്നാണ് ഈ സംഭവം നടക്കുന്നത് ഗൈസ്. ആ ഇനോഗ്രേഷനിൽ വെച്ചിട്ട് തൊപ്പി ഒരു പാട്ട് പാടി. ആ പാട്ട് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചിരുന്നു ഗൈസ്. ഓക്കെ, അപ്പൊ ഈ ആ പാട്ട് ഞാൻ നിങ്ങൾ കേട്ടു തോന്നുന്നു. അപ്പോ കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ അന്ന് ഇനോഗ്രേഷനിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഈ തൊപ്പിനെ കണ്ടൊരു വലിയ ആൾക്കൂട്ടം തന്നെ അവിടെ ഒരു വലിയൊരു ബിഗ് പീപ്പിൾസ് തന്നെ കുറേ ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗതാഗതം എന്താ പറയുക ബ്ലോക്കായി. അങ്ങനെ എന്തൊക്കെയാണ് എനിക്ക് പറയാനല്ല, ഗതാഗതം നഷ്ടപ്പെട്ടു. അങ്ങനെ എന്തൊക്കെയാണ് ആ പാട്ട് പാടിയതും അതിൻ്റെ ഒരു അശ്ലീല വേർഡ് എന്താ വളി എന്ന് പറയുന്നത് എന്തോ ഒരു വേർഡുണ്ടായിരുന്നു. അപ്പോൾ ആ വേർഡ് യൂസ് ചെയ്തിട്ടും പിന്നെ അത്രയും ആൾക്കാരും ഒക്കെ ഉണ്ടായതുകൊണ്ടും അവനെതിരെ ഏതൊരാൾ കേസ് കൊടുത്തു. വൈസ് അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊപ്പിനെ പോലീസുകാർ അതിസാഹസികമായിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, നിങ്ങളൊന്ന് കണ്ടു. വളി എന്ന് പറഞ്ഞാ വളി എന്ന് പറഞ്ഞാ ഇത് നടക്കുന്നത്. പോലീസ് തന്നെ അല്ലേ? ഓക്കെ, നിങ്ങൾ കണ്ടില്ലേ എത്ര സങ്കടം ഉണ്ടാവും ഗൈസ്. ഓൻ ഇത്രയും യൂട്യൂബ് ചാനലും ഒക്കെ ഓനക്ക് ഒരു ഒരു കേസിൽ എന്താ പറയുക പറയുന്ന വാക്കുകൾ കിട്ടുന്നില്ല. വാതിലുകൾ ചവിട്ടി പൊളിച്ചിട്ടാണ് പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നത്. പിറ്റേ ദിവസം അല്ല അന്ന് അന്നത്തെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അവനെ സാറിനെ വിളിച്ചിട്ട് പോലീസുകാരെ വിളിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് സഡൻലി പെട്ടെന്നാണ് പോലീസുകാരെ വന്ന് തൊപ്പിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഇപ്പോൾ തൊപ്പി എവിടെയാണ് എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ കുറേ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും തൊപ്പിനെ റിയാക്ട് ചെയ്യണത് വ്യൂസിന് വേണ്ടിയിട്ടാണെന്ന്. പറഞ്ഞവരെ പറഞ്ഞോണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം പറയണം തോന്നി, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇട്ടു അത്രേ ഉള്ളൂ. അല്ലാണ്ട് വ്യൂസ് കിട്ടുമെന്ന് എനിക്കറിയില്ല, കിട്ടാടി കിട്ടിയുടെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ തൊപ്പിനെ വെച്ചാൽ നമുക്ക് വ്യൂസ് ഉണ്ടാക്കുന്ന ഒരു വിഷമമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് തൊപ്പിനെ പേഴ്സണലി ഇഷ്ടമാണ്, പക്ഷേ അവൻ്റെ എന്താ പറയുക പ്രവർത്തികളും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. പക്ഷേ തൊപ്പിന് ഇഷ്ടമാണ്, അവനക്കൊരു ഫ്ലാഷ് ബാക്കൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമായത്. അപ്പോൾ അവൻ്റെ ഫ്ലാഷ് ബാക്ക് കേൾക്കുമ്പോൾ നല്ല സങ്കടമൊക്കെ ആവും. അവനെ കുറേ ലൈവിലും വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ട് കാര്യം പറഞ്ഞറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു വിഷമകരമായൊരു കാര്യമാണ് തൊപ്പിന് അറസ്റ്റ് ചെയ്തുകൊണ്ടത് ഗൈസ്. അവന് കുറേ കോപ്രായങ്ങൾ കാട്ടുന്നുണ്ടെങ്കിലും അവനൊരു നല്ലൊരു ഗെയിമറാണ് ഗൈസ്. അത് നിങ്ങൾക്ക് അറിയും, ചിലവർക്ക് അറിയാൻ മതിയാവും. അവന് നല്ലൊരു സ്നൈപ്പർ BGMI എന്തോ ഒരു അടിപൊളി സ്നൈപ്പർ ഗെയിമറാണ്, അവനക്ക് നല്ലൊരു ഗെയിം കളിക്കാനൊക്കെ അറിയാം. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഗെയിം കളിച്ചിട്ട് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഇതാക്കുകയാണെങ്കിൽ അവനക്ക് അവനെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്ത് നല്ലൊരു നില തീരുണ്ടാവായിരുന്നു. പക്ഷേ അവനിങ്ങനെ കുറേ കോപ്രായങ്ങളും തെറികളും ഒക്കെ വിളിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു ഇതിൽ അവസ്ഥയിൽ ഒന്നെത്തി. ഗൈസ് അവൻ്റെ ഒരു വിദ്യയാണ്, പറഞ്ഞ കാര്യമില്ല. എന്തായാലും അവനെ റിലീസ് ചെയ്യുന്നൊക്കെയാണ് തോന്നുന്നത്. എന്തായാലും എനിക്കറിയില്ല കേട്ടോ, ജയിലിലാണോ എന്താ കാര്യങ്ങളൊന്നും അറിയില്ല.
ഗൈസ് ഇതൊന്നും അല്ല ഒരു കോമഡി, ഒരു കോമഡി ഉണ്ട്. ഓന് ഈ എന്തോ ഒരു കേസ് കൊടുക്കാൻ പറഞ്ഞ ടൈമിൽ ഒരു സ്റ്റോറി, ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറി നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ഞാൻ രണ്ടു ദിവസമായിട്ട് ലൈവ് വരാത്തതെന്ന് വെച്ചാൽ, ഞാൻ വളിയെന്നുള്ള ഒരു വാക്ക് പബ്ലിക്കിൽ പറഞ്ഞതിൻ്റെ പേരിൽ നല്ല ടോർച്ചർ അനുഭവപ്പെടുന്നുണ്ട്. കുറേ പൊതുപ്രവർത്തകരും മതപണ്ഡിതന്മാരെല്ലാം വന്ന് വീട്ടിൽ കയറി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും മാപ്പ് പറയാനാണ് ഞാൻ വന്നത്. ഞാൻ ആ വാക്ക് അസ്തഗ്ഫിറുല്ലാഹിൽ, ആ വാക്ക് ഞാനിനി പറയൂല, ആ വാക്ക്, ആ വേർഡ് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ ആരുടെങ്കിലും സംസ്കാരത്തിന് കോട്ടം തട്ടിയെങ്കിൽ എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. പിന്നെ വേറൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാന്നു വെച്ചാല്, സില്ലേറ്റല്ലേ പറയണത്, ഭയങ്കര ഇഷ്ടമാണ്. അവർ കോമഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തുപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, തുപ്പിക്ക് ഏറ്റവും കൂടുതൽ കൊച്ചു കുട്ടികളാണ് ആരാധകരായിട്ടുള്ളത്. ഈ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഗൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടികൾ ഇങ്ങനത്തെ വീഡിയോ ഉണ്ടെങ്കിൽ കേടാവും, എന്തോ വൾഗർ കണ്ടന്റാണ്, കുട്ടികൾക്ക് ഒന്ന് കാണിക്കാൻ പാടില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഗൈസ്. അതൊന്നും തൊപ്പീൻ്റെ ഉത്തരവാദിത്തമല്ല, അവരുടെ പാരൻസിൻ്റെ ഉത്തരവാദിത്തമാണ് ഇത് കാണിക്കാണ്ടൊക്കെ, ഈ വീഡിയോസ് കാണിക്കാണ്ടൊക്കെ, അതൊക്കെ പാരൻസിൻ്റെ ഉത്തരവാദിത്തമാണ്. അതൊന്നും തൊപ്പീനെ പറഞ്ഞിട്ട് കാര്യമില്ല. തൊപ്പിക്ക് ഒരു അവൻ്റെ ഒരു ജോബാണിത്, ഒരു യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ അവൻ്റെ ഒരു ജോബാണ്. അത് അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ പാരൻസാണ്, ആ വീഡിയോ കാണുന്ന കുട്ടികളെ പാരൻസാണ് അതൊക്കെ നോക്കേണ്ടത്. അപ്പോൾ ഈ സാ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് പറയാൻ തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. സോ ഗൈസ്, അപ്പോൾ തൊപ്പിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ല, വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ തൊപ്പി എന്തായാലും ഇനിയും വീഡിയോ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നല്ലൊരു വീഡിയോ ചെയ്തിട്ട് ഒന്നും വേറെ, അല്ല, എനിക്ക് ഇനിയും ആരാധകരൊക്കെ വരട്ടെ, ഞാനും അവൻ്റെ ഒരു ആരാധകരാണ്. അപ്പോൾ ഇനി എനിക്കൊരു പ്രശ്നം ഉണ്ടാവട്ടെ എന്ന്, ഇല്ല ഉണ്ടാവില്ല, അങ്ങനെയല്ല, പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള, ഈ വീഡിയോ ജസ്റ്റ് വൈൻഡപ്പ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തടത്തുള്ള ബെല്ലിലേക്ക് ഒന്ന് അടിച്ചുപൊട്ടിച്ച് ഗൈസ്. അപ്പോൾ ഞാനിത് എല്ലാ ദിവസവും പറയുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തൊപ്പിക്ക് ഈ വീഡിയോ കാണാമെന്നുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ ഒരു വലിയൊരു ഇതായിട്ട് ഞാൻ എടുക്കുന്നതാണ്. എന്തായാലും കാണാമെന്ന് പോണില്ല. അപ്പോൾ ഈ വീഡിയോ ത്രോളീസ്, ബൈ ബൈ.